ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനങ്ങളുമായി റോഡിൽ ഇറങ്ങുന്നവരെ പിടികൂടുന്ന ആൽക്കോസ് കൺവാൻ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ആദ്യ ദിവസം പരിശോധന ആരംഭിച്ചത്. മദ്യപിച്ചും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും വാഹനങ്ങളുമായി നിരത്തിലിറങ്ങി അപകടങ്ങൾ ഉണ്ടാക്കുകയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പിടിയിലായ സ്ഥലത്ത് വച്ച് തന്നെ വൈദ്യപരിശോധന നടത്തി ലഹരിയുടെ ഉപയോഗം സ്ഥിരീകരിക്കാൻ സൗകര്യമുള്ളതാണ് ആൽക്കോസ് കാൻവാൻ. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ ഇടങ്ങളിൽ ഈ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മാടായിപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ആദ്യ ദിവസത്തെ പരിശോധന. പ്രധാനമായിട്ടും ആളുകളെ കൊണ്ട് ഊതിക്കുന്നതാണ്. പിന്നെ വേറൊരു മിഷൻ ഇതിൻ്റെ അകത്തുണ്ട്, അത് മെയിനായിട്ട് സലൈവിയാണ്. അതിന് ഏകദേശം ഒരു സ്ട്രിപ്പിന് 1800 രൂപയോളം, ഒന്ന് ഉപയോഗിച്ചാൽ വൺ ടൈം യൂസാണ്, ഉപയോഗിച്ചാൽ അത് ഡിസ്പോസിബിളാണ്. അപ്പോൾ അത് നമുക്ക് 100% ഉറപ്പാണെങ്കിൽ, ഒരാളെ കണ്ട് 100% MDMA അല്ലെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ പക്ഷെ നമ്മളിതിൻ്റെ അകത്ത് ബ്രത്ത് അനലൈസറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലത്തെ ആ മിഷൻ്റെ അകത്ത് ഏതാണോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അത് പ്രധാനമായിട്ടും എന്താണെന്ന് ഐഡൻറ്റിഫൈ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റും. ഉപയോഗിച്ച മദ്യത്തിന്റെ അളവും ഉപയോഗിച്ച ലഹരി ഏതെന്നും ഉടനടി കണ്ടെത്താൻ വാനിൽ സജ്ജീകരിച്ച സംവിധാനത്തിലൂടെ സാധിക്കും. സ്റ്റേഷൻ പരിധിയിലെ മറ്റ് ഇടങ്ങളിലും തുടർ ദിവസങ്ങളിൽ സമാനമായ രീതിയിലുള്ള പരിശോധന നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.